Hello friends, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു യാത്രാ കപ്പലിലാണ്. ലക്ഷദ്വീപിലെ മനുഷ്യവാസമുള്ള ഏറ്റവും ചെറിയ ഐലൻഡായ ബിത്ര എന്ന സുന്ദരമായ ദ്വീപിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. കപ്പൽ അടുക്കാൻ പാകത്തിനുള്ള ഒരു ജെട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കപ്പലിന്റെ സൈഡിലുള്ള ഈ വാതിൽ തുറന്ന് അതിലൂടെ ബോട്ടിലേക്ക് ഇറങ്ങണം. കപ്പലിലെ ജീവനക്കാരെ നമ്മളെ സഹായിക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് വാതിലിന്റെ ഇരുവശത്തും ഉണ്ടാകും. പ്രായമായവർക്ക് ഇതുപോലെ ഇറങ്ങാനും കയറാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കടൽ ശാന്തമായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൺസൂൺ സമയത്തൊക്കെ ആണെങ്കിൽ ഈ യാത്ര കുറച്ച് സാഹസികം തന്നെയാണ്. അങ്ങനെ ബിത്ര എന്ന സുന്ദരിയുടെ മണ്ണിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കരയിൽ കയറ്റി വെച്ച ബോട്ടുകളും ഓലമേഞ്ഞ ഷെഡുകളും വിരലിലെണ്ണാവുന്ന കുറച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങളുമാണ്. ധാരാളം തെങ്ങുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഓലയും മടലും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ താൽക്കാലിക നിർമ്മിതികളെല്ലാം. ഈ അടുത്ത് ലക്ഷദ്വീപിലെ തെങ്ങുകൾക്കെല്ലാം കാവി പെയിൻ്റ് അടിച്ചു എന്ന പേരിൽ കുറച്ച് വിവാദം പത്രങ്ങളിലൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇതാണ് ആ സംഗതി. സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന റോഡ്. ഏതാണ്ട് 6 അടി വീതി മാത്രമുള്ള ചെറിയ കോൺക്രീറ്റ് റോഡ്. മിക്ക വീടുകളിലും ആടുകളെ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ആടുകളെ പലയിടത്തായി നമുക്ക് കാണാൻ സാധിച്ചു. ഒരു വീടിൻ്റെ പരിസരത്ത് കണ്ട ഒരു ആട്ടിൻകൂടാണിത്. ഒരു ചെറിയ ഷെഡും ആടുകൾക്ക് നടക്കാൻ പാകത്തിന് കുറച്ച് സ്ഥലവും വേലി തെട്ടിത്തെറിച്ചിരിക്കുന്നു. നമ്മൾ വന്ന കപ്പൽ ദാ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൻ്റെ അടുത്താണ് ഈ ദ്വീപ്. അപ്പോൾ ഇതിനടുത്തൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഈ ഐലൻഡിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ ഈ വിളക്കുമാടം ഉപകാരപ്പെടും. 30 മീറ്റർ ഉയരമാണ് ഈ ലൈറ്റ് ഹൗസിനുള്ളത്. പലയിടങ്ങളിലും ഇതുപോലുള്ള ഇരിപ്പിടങ്ങൾ കടൽക്കാഴ്ചകൾ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന വിധത്തിൽ പണിത് വെച്ചിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരാത്തതായി ഒന്നേ ഉള്ളൂ, അത് കടലാണ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. ചില ഭാഗങ്ങളിൽ നിറയെ പവിഴപ്പുറ്റുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ഇവയൊക്കെ പൊടിഞ്ഞു ചേർന്നിട്ടുള്ള മണ്ണാണ് ഇവിടുത്തേത്. അതുകൊണ്ട് തന്നെ ധാരാളം കാൽസ്യം ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ദ്വീപിൽ ആകെ കണ്ട കരയിലോടുന്ന വാഹനം ഇത് മാത്രമാണ്. ഒരു ടില്ലർ, അതിൻ്റെ പിന്നിലായി ചരക്ക് നീക്കാനും ആളുകൾക്ക് കയറാനും ഒക്കെ പാകത്തിനുള്ള ഒരു ട്രെയിലർ. ഇതുകൂടാതെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും വാഹനമായി ഈ ഐലൻഡിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതാണ്ട് 40 ഏക്കർ മാത്രമാണ് ബിത്ര എന്ന ദ്വീപിൻ്റെ ആകെ വിസ്തൃതി. ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും മുഖ്യ തൊഴിൽ മത്സ്യബന്ധനമാണ്. പിന്നെ കര ചെറുതാണെങ്കിലും 45 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ലഗൂൺ ഈ ദ്വീപിന് ചുറ്റുമായിട്ടുണ്ട്. ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ആണ് ഈ കാണുന്നത്. ഏതാണ്ട് 300-നടുത്ത് ജനങ്ങൾ മാത്രമാണ് ഈ ദ്വീപിൽ ആകെ വസിക്കുന്നത്. അവരെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്താൻ ഈ സ്ഥലം ധാരാളമാണെന്ന് തോന്നുന്നു. മറ്റൊരു സ്ഥലത്ത് ഒരു കളിസ്ഥലം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വോളിബോൾ കോർട്ടാണിത്. മെയിൻലാൻഡിലെ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്ലോ ലൈഫാണ് ഇവിടുത്തെ ഇതെന്ന് പറയാം. വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരിടത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജനം ഈ ചെറിയ സ്ഥലത്ത് ഒരു പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. അതിനടുത്തായിട്ട് കുറേയേറെ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ദ്വീപിനാവശ്യമായ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രക്രിയ വഴിയാണ്. അതിനാവശ്യമായ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതിയാണ് ഈ സോളാർ പാനലുകൾ വഴി ഉൽപ്പാദിപ്പിക്കുന്നത്. കാൽസ്യം ധാരാളമുള്ള മണ്ണാണ് ഇവിടുത്തേതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂയിഷ്ടമാണ് ഇവിടുത്തെ തെങ്ങുകളെല്ലാം. എവിടെ നോക്കിയാലും നിറയെ തേങ്ങകളുമായി കുലച്ച് നിൽക്കുന്ന തെങ്ങുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ഒരു ചെറിയ കെട്ടിടം കാണുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം. റീഡിംഗ് റൂം കം ലൈബ്രറി ബിത്ര. അത് ശരി, ഇവിടുത്തെ ലൈബ്രറിയാണിത്. ഏതായാലും ഉച്ചസമയം ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടുത്തെ പവർ ഹൗസിൻ്റെ അടുത്തെത്തി. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സെക്ഷൻ ബിത്ര ഐലൻഡ്. വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഡീസൽ ജനറേറ്റർ വഴിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. മൊത്തം 4 ജനറേറ്ററുകളാണ് അതിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ആട്, പൂച്ച തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നായ, പാമ്പ് തുടങ്ങിയവയൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. പുറം ലോകത്തെ വാർത്തകൾ അറിയാനും എൻ്റർടൈൻമെൻറ്റിനുമൊക്കെ ആയിട്ട് പല വീടുകളിലും ഡിഷ് ആൻറ്റീനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വലിയ ആഡംബരമൊന്നുമില്ലാത്ത സാധാരണ വീടുകളാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുക. നേരത്തെ കണ്ടതുപോലെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ടില്ലറും അതിൻ്റെ ട്രെയിലറും ഇവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. അടുത്തതായി നമ്മളൊരു ഓപ്പൺ ഏരിയയിലെത്തി. ഇവിടുത്തെ ഹെലിപ്പാഡാണിത്. അത്യാസന്ന നിലയിലാകുന്ന രോഗികളെ വൻകരയിലെ ഹോസ്പിറ്റലിലെത്തിക്കാനാണ് ഹെലികോപ്റ്റർ സർവീസ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. കൂടാതെ വിശിഷ്ട വ്യക്തികൾ ഇവിടെ സന്ദർശിക്കുമ്പോഴും ഈ ഹെലിപാഡ് പ്രയോജനപ്പെടുത്താറുണ്ട്. ഒരു മഴവെള്ള സംഭരണിയാണ് ഇവിടെ കാണുന്നത്. അതിനടുത്തായി ഒരു ചെറിയ പള്ളിയും കാണാം. ഈ ദ്വീപിൽ ഏതാണ്ട് 100% നാട്ടുകാരും ഇസ്ലാം മതം പിന്തുടരുന്നവരാണ്. സർക്കാർ ജോലിക്കായി മെയിൻലാൻഡിൽ നിന്ന് വന്നവരാണ് മറ്റു മതക്കാരായിട്ട് ഇവിടെയുള്ളത്. മാലിക് മുല്ല എന്നു പേരായ ഒരു അറബി വര്യനെ കബറടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ചെറുതെങ്കിലും സുന്ദരമായ ഒരു നിർമ്മിതി. ഇതിനടുത്ത് 2 വലിയ പാത്രങ്ങൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. മീൻ പുഴുങ്ങിയെടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ മീനൊക്കെ വെയിലത്തിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കും. കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മത്സ്യം ഇവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തൊരു ആഹാര വിഭവമാണ്. ദ്വീപിൻ്റെ എല്ലാ ഭാഗത്തും കുടിവെള്ളത്തിനായുള്ള പൊതു ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപൊക്കെ മറ്റ് ദ്വീപുകളിൽ നിന്ന് കപ്പലിൽ കുടിവെള്ളം ഇവിടെ എത്തിക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ഉണ്ട്. കട്ടൻ ചായ എന്നെഴുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കടയാണത്. ഇപ്പോൾ ഏതായാലും തുറന്നിട്ടില്ല. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന നമ്മുടെ റേഷൻ കട പോലെയുള്ള ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. അതിൽ മറ്റു സാധനങ്ങളും കിട്ടും. അപ്പോൾ അതുകൂടാതെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കട മാത്രമാണ് ഈ ദ്വീപിൽ ആകെ ഉള്ളത്. ബോട്ട് അറ്റകുറ്റപ്പണിക്കായിട്ട് കയറ്റി വെക്കുന്ന ഒരു ഷെഡാണിത്. സാധാരണ മഴക്കാലം വരുമ്പോഴാണ് ബോട്ടുകളെല്ലാം റിപ്പയർ ചെയ്യാനും പെയിൻ്റ് അടിക്കാനും ഒക്കെ ആയിട്ട് കരയിൽ ഇതുപോലെ കയറ്റി വെക്കുന്നത്. എന്നോ തകർന്നുപോയ ഒരു ബോട്ടിൻ്റെ അവശിഷ്ടം ഒരു സ്ഥലത്ത് കിടക്കുന്നു. ഉപയോഗശൂന്യമായ ഏതോ മിഷനറിയുടെ ഭാഗങ്ങൾ മറ്റൊരിടത്ത്. ചെറിയ ബോട്ടുകൾക്ക് അടുക്കാൻ പാകത്തിനുള്ള ഒരു ബോട്ട് ജെട്ടി ദ്വീപിൻ്റെ ഒരു വശത്ത് ലഗൂണിലേക്ക് നീട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഐലൻഡിന് സമീപത്തായി ഇളം നീല നിറത്തിൽ കാണപ്പെടുന്ന ആഴം കുറഞ്ഞ ഭാഗത്തെയാണ് ലഗൂൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ കടൽപ്പാലത്തിൻ്റെ അറ്റത്തേക്കൊന്ന് നടന്നു നോക്കാം. ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. താഴെ മൊത്തം നല്ല പഞ്ചസാര പോലത്തെ മണലാണ്. നീന്തൽ അറിയാത്തവർക്ക് പോലും ഈ സ്ഥലത്തെത്തിയാൽ വെള്ളത്തിൽ ചാടി ഒരു കുളി പാസ്സാക്കാൻ തോന്നും. ആഴം കുറവായതുകൊണ്ട് മുങ്ങിപ്പോകുമെന്ന് പേടിക്കേണ്ട. ഏതായാലും ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ എവിടെയൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്ന ബോർഡാണിത്. അതിനടുത്തായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ആകെയുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ ചുമലിലൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ചെന്നാൽ അവിടെയും കടലിനടിയിലെ കാഴ്ചകൾ ഈ ഐലൻഡ് അറ്റ്മോസ്ഫിയറിന് ചേരുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെ വരച്ചു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു സ്കൂളുണ്ട്. ഇവിടെ ആകെയുള്ള ഒരു വിദ്യാലയമാണിത്. 8ാം ക്ലാസ് വരെയാണ് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യമുള്ളത്. അത് കഴിഞ്ഞാൽ തുടർ വിദ്യാഭ്യാസത്തിന് അടുത്ത ദ്വീപായ ചെത്തലത്തിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണം. ബിത്രയിൽ നിന്ന് 57 കിലോമീറ്ററാണ് ചെത്തലത്ത് ദ്വീപ് വരെയുള്ള ദൂരം. ഒരു ചെറിയ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച്. ഇവിടെ ഒരു കിണർ കാണുന്നുണ്ട്. വെള്ളമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏതാണ്ട് ഒരടിയോളം വെള്ളമുണ്ട്. ചെറിയൊരു ഉപ്പുരസം ഉണ്ടെങ്കിലും കുടിക്കാൻ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ലാണ് ആദ്യമായിട്ട് ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും കൂടെ ചെത്തലത്ത് എന്ന ദ്വീപിൽ നിന്ന് ഇവിടെ എത്തി താമസം ആരംഭിച്ചത്. അതിനു മുമ്പ് ജനവാസമില്ലായിരുന്ന ഈ ദ്വീപിൽ ധാരാളം കിളികൾ കൂടുകൂട്ടിയിരുന്നു. അവിടെ മുട്ട ശേഖരിക്കാനായിട്ട് സമീപത്തുള്ള ദ്വീപുകളിലുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കുന്ന യാത്രാക്കപ്പലുകളാണ് ചരക്ക് നീക്കത്തിനും മറ്റ് ദ്വീപുകളിലേക്കും കൊച്ചിയിലേക്കുമൊക്കെ യാത്ര ചെയ്യാനുമായിട്ട് ഇവരെ ആശ്രയിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 483 കിലോമീറ്ററാണ് കൊച്ചിയിലേക്കുള്ള ദൂരം. ഏതാണ്ട് അരമണിക്കൂർ സമയം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഐലൻഡിനെ വലം വെച്ച് നമ്മൾ നടത്തം ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് കപ്പലിലേക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് ഇവിടെ റെഡിയായിട്ട് കിടപ്പുണ്ട്. വെള്ളത്തിൻ്റെ കളറ് മാറി വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം പച്ച കളർന്ന ഒരു നീല നിറം, പിന്നെ ഇളം നീല, കടും നീല എന്നിങ്ങനെ കടലിൻ്റെ നിറം മാറി മാറി വരും. അങ്ങനെ ബിത്ര എന്ന മൊഞ്ചത്തിയോട് നമ്മൾ യാത്ര പറയുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ പൃഥ്വിരാജിൻ്റെ അനാർക്കലി എന്ന സിനിമയിൽ കാണിക്കുന്ന കപ്പലാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.